ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് ആനിമി ടി വി സീരീസിന്റെ സീസൺ വണ്ണിലെ 21-ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, ഇനി 3 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ ഈ ഫസ്റ്റ് സീസൺ അവസാനിച്ചു. ഇനി ഇതിന്റെ സെക്കൻഡ് സീസൺ ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും ആനിമേ ചെയ്യണോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടുപേരെ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-ാമത്തെ ആളാണ് സീദർഷ്, 2-ാമത്തെ ആളാണ് ക്രേസി ഗെയിമർ ഹരികത ഗോസൈമസ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതെന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒട്ടും സമയങ്ങളാണ്, നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിന് നമ്മൾ കാണുന്നതിൽ ലോറി ടീച്ചറെ കൊല്ലാൻ ശ്രമിക്കുന്ന അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനിപ്പോ ഒരു ഗുഹ പോലുള്ള സ്ഥലത്തോട്ട് വരുന്നു. അവൻ വന്ന സമയത്ത് അങ്ങോട്ട് ഹിനാമിയും വരുന്നു. ഹിനാമിയുടെ ഒരു കൈ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിനാമി അവിടെ ബോധം കെട്ടു വീഴുന്നു. ഇത് കാണുന്ന അവൻ ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഇപ്പൊ കൊല്ലൂടാന്നും പറഞ്ഞു പോവാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മഹീട്ടോ വരുന്നു. ഹേ മോനുസേ, നീ എന്താ ചെയ്യുന്നേ എന്ന് മഹീട്ടോ ചോദിക്കുന്നു. അവൾക്ക് ഒരുപാട് അധികം ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ അവളെ കൊന്നിട്ട് അവളെ അങ്ങനെ സഹായിക്കാം എന്ന് വിചാരിച്ചു. ഇത് കേൾക്കുന്ന മഹീട്ടോ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടാൻ നിൽക്കണ്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഓ, നിങ്ങൾ ഹ്യൂമൻസ് അല്ലാത്തതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി എന്ന് മഹീറ്റോയോട് അവൻ ചോദിക്കുന്നു. ജുജുറ്റു സ്കൂളിൽ സേഫ് ആയിട്ട് വെച്ചിരുന്ന 6 സോക്കുനയുടെ ഫിംഗറും അവരെടുത്തോണ്ട് വന്നു. വേറൊരു സ്പെഷ്യൽ ഗ്രേഡ് ഗേൾസിനെയും എടുത്തോണ്ട് വന്നിരിക്കുന്നു. ടെൻകന്റെ ബാരിയർ ബ്രേക്ക് ചെയ്ത് ആ കേഴ്സ് ഒബ്ജക്റ്റ് എല്ലാം തന്നെ അതിനകത്ത് കയറി എടുക്കണമെങ്കിൽ അത് ഒരുപാട് അധികം ടാസ്ക് ആയിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേഴ്സ് ഒബ്ജക്റ്റ് എല്ലാം തന്നെ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും വെക്കുന്നുണ്ടാവുക, അത് നമ്മളെ കൊണ്ടൊന്നും കണ്ടുപിടിക്കാനേ പറ്റില്ല എന്ന് ഗീറ്റ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് ജോഗോ ചോദിക്കുന്നു. ജൂൺപേ എന്ന പയ്യന്റെ വീട്ടിൽ നമ്മൾ ആ സൂക്കനയുടെ ഫിംഗർ വിട്ടിട്ട് വന്ന സമയത്ത് അതെടുക്കാൻ വേണ്ടി വന്ന ആ കേഴ്സ് അതിപ്പോ ജുജുത്സു ടെക്കിലാണുള്ളത്. ആ ഫിംഗർ ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കേഴ്സിനെ ഞാൻ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കേഴ്സ് ആയതുകൊണ്ട് തന്നെ ജുജുത്സുവിൽ അത് വലിയ കാര്യമായിട്ട് അവരെടുക്കില്ല. ഗോജോനെ എന്തിനാണ് നമ്മൾ അതിന് പുറത്തു വെക്കുന്നത് എന്ന് മാഹി ചോദിക്കുവാണ്. എല്ലാവരെയും പോലെ ഗോജോനെയും അതിനകത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് മനസ്സിലാവും ഞങ്ങളെ ഇതിനകത്താക്കി പുറത്തെന്തോ വലിയ പ്ലാൻ നടക്കുന്നുണ്ടെന്ന്. എന്നാ അവനെ പുറത്താക്കി കഴിഞ്ഞാൽ ഗോജോ ചിന്തിക്കും, എല്ലാവരെയും അകത്താക്കി എന്നെ മാത്രം പുറത്തു നിർത്തണമെങ്കിൽ അകത്ത് എന്തോ വലുത് നടക്കുന്നുണ്ടെന്ന്. സോ അവന്റെ ഫുൾ കോൺസെൻട്രേഷനും ഈ ബാരിയറുമേ ആയിരിക്കും എന്ന് ഗെറ്റോ പറയുന്നു. ഇത് കേൾക്കുമ്പോ ഗെറ്റോക്ക് ഗോജോയെ വളരെ നന്നായിട്ട് എന്നെ അറിയാമെന്ന് തോന്നുന്നു. സൂക്കുനയുടെ വെസലിനെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ എന്ന് ഹിനാമി ചോദിക്കുന്നു. ഏയ്, അത് വേണ്ട, സൂക്കുന അവിടെയുള്ള വേറെ ഏതൊരു സ്റ്റുഡന്റിന്റെ മുകളിൽ കണ്ണുവെച്ചിട്ടുണ്ട്. സോ അറിയാതെ നമ്മൾ അവരെ കൊന്നുകഴിഞ്ഞാൽ സൂക്കുന പിന്നെ നമ്മളെ വെറുതെ വിടില്ല. സോ ജുജുത്സു ടെക്കിനും നമുക്കും കൂടിയാണ് സൂക്കുന വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ യു ജി ഇറ്റഡോറിയുടെ അടുത്തും വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം. ഒക്ടോബർ 31, ഷീബയ. അന്ന് നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിലെ പവേഴ്സ് എല്ലാം പുറത്തു കൊണ്ടുവന്ന് സാട്ടറ കോജോനെ സീൽ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമ്പിൾ ആയിരിക്കും. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി വേറെ കുറച്ച് സോസറേഴ്സും വരും. സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗീറ്റോ പറയുന്നു. മഹീറ്റ ജോഗനോട്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ കൂടി വാ, നീ കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് പറയുന്നു. ഓ പിന്നെ നല്ല രസമാ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്ന് ജോഗോയും പറയുന്നു. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഹേ ഹിനാമി, നീ നിന്റെ ബെസ്റ്റ് കൊടുത്തു, സോ ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് മഹീറ്റോ അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നു. നമ്മളിവിടെ നിധി പോലെ കാത്തു സൂക്ഷിച്ച സൂക്കുനയുടെ ആ ഫിംഗേഴ്സിനെയും ആ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിനെയും അവരെടുത്തോണ്ട് പോയി. അത് മാത്രമല്ല, അത് തടയാൻ വേണ്ടി ശ്രമിച്ച ഒരുപാടധികം സോസറേഴ്സ് മരിച്ചും പോയി എന്ന് ഈ ജി റിപ്പോർട്ട് ചെയ്യുന്നു. ടെൻകന്റെ ബാരിയർ ബ്രേക്ക് ചെയ്ത് അത്രയും സിമ്പിൾ ആയിട്ട് അവർക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ല. കേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ടെൻകൻകല്ലാതെ വേറെ ആർക്കും അറിയില്ല. പക്ഷേ എന്നിട്ടും അവരതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവരെല്ലാവരും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഗോജോ പിടിച്ചു വെച്ച ആ മൊട്ടത്തലേനെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുന്നത് കാണിക്കുന്നു. എനിക്കിതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പഴയ ആളുകൾ ഡ്രസ്സ് ചെയ്യുന്നത് പോലെ ഡ്രസ്സ് ചെയ്ത ഒരുത്തൻ, അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും എനിക്കറിയില്ല. വൈറ്റ് എയർ പാക്ക് കട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആരെയും എനിക്കറിയില്ല എന്ന് ഗോജോ പറയുന്നു. എങ്ങനെയാണ് ടെൻകന്റെ ബാരിയർ ബ്രേക്ക് ചെയ്ത് അവരകത്തോട്ട് വന്നതെന്ന് ഗോജോനോട് ചോദിക്കുകയാണ് ലോറി ടീച്ചർ. അവരുടെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ഉണ്ട്, ഏകദേശം നാച്ചുറൽ കേഴ്സ് പോലെ. ടെൻകന്റെ ബാരിയർ കേഴ്സിനെ മാത്രമേ അകത്തോട്ട് വിടാത്തതുള്ളൂ, എന്നാൽ ഇതൊരു ചെടി പോലെയാണ്. സോ അതുകൊണ്ടാണ് ബാരിയർ ഈ കേഴ്സിനെ തടുക്കാതിരുന്നത് എന്ന് ഗോജോ അവരെല്ലാവരോടും പറയുന്നു. എന്നിട്ട് ഗോജോ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നു, പക്ഷേ അവരെന്തിനാ ഫിംഗേഴ്സ് എടുത്തോണ്ട് പോണം? യുജി ആ ഫിംഗേഴ്സ് കഴിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ലെങ്കിൽ അവർക്ക് ആ ഫിംഗേഴ്സ് കഴിക്കാൻ വേണ്ടിയായിരിക്കോ? ശരി, ഇത്രയൊക്കെ നടന്നതല്ലേ, എക്സ്ചേഞ്ച് ഇവന്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇത് കേൾക്കുന്ന ഗോജോ, അത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളാരാ? ഇതേസമയം യുജിയെയും ഫുഷിഗ്രോയെയും നോബ്രയൊക്കെ കാണിക്കുകയാണ്. നോബ്ര ചോദിക്കുന്നുണ്ട്, ആ ഭ്രാന്തന്റെ കൂടെ ചേർന്ന് നീ എങ്ങനെ അവനെ ഫൈറ്റ് ചെയ്തേ? ഇത് കേൾക്കുന്ന യുജി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്, എന്റെ മെമ്മറി കുറച്ച് ലോസ് ആണെന്ന് തോന്നുന്നു. ഒരു ഫ്രണ്ടിനെ പോലെ നിന്ന് അവന്റെ കൂടെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഹേ യുജി,
നീ വളരെയധികം സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിന്റെ കൂടെ തന്നെ എനിക്ക് പോലും അത്രയധികം ഫൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ രണ്ടുപേരും നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഓരോരോ എയിം ഉണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് എന്താണ് അനുയോജ്യമെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു വീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇവൻ എന്തൊക്കെയാണ് ഈ വലിയ ആളുകളെ പോലെ സംസാരിക്കുന്നത്, ഇവൻ പറയുന്ന ഒന്നും കേൾക്കണ്ട എന്ന് നോബ്ര പറയുന്നു. ഈ ഫൈറ്റിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഹേ യുജി, ഞാൻ നിന്നെക്കാൾ വളരെ സ്ട്രോങ് ആയിട്ട് മാറും. ഓ ഓക്കെ, ഞാനും നിന്റെ ചാലഞ്ച് ഏറ്റെടുക്കുന്നു, നീ നിന്റെ ബെസ്റ്റ് എന്നെ കൊടുക്കാൻ ശ്രമിക്കേ എന്ന് യുജിയും പറയുന്നു. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് ടോഡോ അങ്ങോട്ട് വരുന്നു. ടോഡോയെ കണ്ട യുജി എന്നെ ഒന്ന് വെറുതെ വിടരെ എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ടോഡോ നമ്മൾ മിഡിൽ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതൊക്കെ നീ മറന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് പുറകെ. ഹായ്, ഞാനാണ് ഒന്നിനും ഉപകാരപ്പെടാത്ത മിയാവ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ജീവൻ കൊടുത്ത് തന്നെ ആ സ്പെഷ്യൽ ഗ്രേഡ് ഗേൾസിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ എന്റെ സോഡ് ഇതാ രണ്ട് കഷ്ണമായി മാറിയിരിക്കുന്നു. മായിയുടെ സിസ്റ്റർ ആണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാവുന്നു. പിന്നീട് ഒരു ദിവസം മുൻപ് നടന്ന സീനാണ് കാണിക്കുന്നത്. അടുത്ത ദിവസം മാച്ച് നടത്തണോ വേണ്ടയോ എന്ന് ഗോജോ മറ്റുള്ളവരോടൊക്കെ വന്ന് ചോദിക്കുവാണ്. ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ അത് നടത്തുന്നത് ശരിയാണോ എന്ന് യുജി ചോദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളിത് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. അതിന് മുഴുവൻ മൂന്ന് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, മരിച്ചുപോയത് ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല. അവരെല്ലാം തന്നെ സീക്രട്ട് ഓഫീസേഴ്സ് ആണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് കാര്യമായിട്ട് ഒന്നും തന്നെ പറ്റിയിട്ടില്ല. സോ കാര്യമില്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാരണം, ഇപ്പോ ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനിയെങ്കിലും നമ്മൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് മാറണം. സോ എക്സ്ചേഞ്ച് ഇവന്റ് കണ്ടിന്യൂ ചെയ്ത് ഇനിയും നമ്മൾ സ്ട്രോങ് ആയിട്ട് മാറണം എന്ന് ടോഡോ പറയുന്ന സമയത്ത് ഇവൻ പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് മിയാവുവും പറയുന്നു. മൂന്നാമത്തെ കാരണം, നമ്മളെ കൊണ്ട് നമ്മളുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊരു സോസറർ ആണെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്ത് കാര്യം. ആ, ഇവൻ പറയുന്നതും കാര്യമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തോന്നുന്നു. സെക്കൻഡ് ഡേ ഉള്ളത് ഇൻഡിവിജ്വൽ മാച്ച് അല്ലേ, ആരാരുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യണം എന്ന് അവരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോജു ചോദിക്കുന്നു, ആരാ പറഞ്ഞ ഇൻഡിവിജ്വൽ ബാറ്റിൽ എന്നൊക്കെ. ഇത് കേൾക്കുന്ന എല്ലാവരും അപ്പൊ അങ്ങനെയല്ലേ സംഭവം എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുവാണ്. മത്സരം എന്താണെന്ന് രണ്ട് സ്കൂളിലെയും പ്രിൻസിപ്പൽ ചേർന്നായിരിക്കും തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ഡേ ടീം ബാറ്റിൽ, സെക്കൻഡ് ഡേ ഇൻഡിവിജ്വൽ ബാറ്റിൽ. അങ്ങനെയാണല്ലോ പാണ്ഡ പറഞ്ഞ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചിന്തിച്ചു നിൽക്കുവാണ്. സോ പാണ്ഡ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ല. എന്ത് മാച്ചാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നു പറഞ്ഞ് ഗോജോ യുജിയുടെ കയ്യിൽ ഒരു പെട്ടി കൊടുക്കുന്നു. യുജി അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുന്നു. ഗിയോട്ടോ സ്കൂളിലെ പ്രിൻസിപ്പൽ ടോക്കിയോ സ്കൂളിലെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കോമ്പറ്റീഷനാണ് നടത്താൻ പോകുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു. യുജി അതിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ബേസ്ബോൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് കാണുന്ന രണ്ട് പ്രിൻസിപ്പളും, എന്ത് ബേസ്ബോളാ, പക്ഷെ ഞങ്ങളിതിലെ ഇൻഡിവിജ്വൽ ബാറ്റിൽ എന്നായിരുന്നല്ലേ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്നു. സോ ഗോജോ ആണത് ബേസ്ബോൾ ആക്കി മാറ്റിവെച്ചത്. വീണ്ടും ഇപ്പോ പ്രസന്റ് ആണ് കാണിക്കുന്നത്. മാക്കി ആ ബോൾ എറിയുന്നു, മിയാവ് അത് അടിക്കുന്നു. മീസി മീ റൺ എടുക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് അത് ഔട്ടാണെന്ന് അവർ വിളിച്ചു പറയുന്നു. റൂൾസ് അറിയാതെ നീ എന്തിനാ ഓടുന്നതെന്ന് മിയാവനെ വിളിച്ച് ചീത്ത പറയുവാണ് മീസി മീ. പിന്നീട് കാമോയാണ് ബാറ്റിങ്ങിന് വേണ്ടി വരുന്നത്. കാമോ യുജിയോട് നീ എന്തിനാണ് ഒരു സോസർ ആവണോ എന്ന് ചോദിക്കുന്നു. എല്ലാം തന്നെ ഒരു ആക്സിഡന്റലി നടന്നതാണ്, പക്ഷേ എന്റെ ആഗ്രഹം ഞാൻ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം, ഒരുപാട് പേരെ രക്ഷിക്കണം എന്നുള്ളതാണ്. എന്നാ മാത്രമേ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ചുറ്റും ഒരുപാട് പേരുണ്ടാവൂ എന്ന് യുജി പറയുന്നു. അമ്മ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സോസറർ ആയിട്ട് മാറില്ല. ഏയ് മോനെ, നീ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് ഒരു വലിയ സോസറർ ആയിട്ട് മാറണം. അങ്ങനെയാവുമ്പോ എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോ നീ അമ്മയെ കൂട്ടിക്കൊണ്ടുപോ, അതുവരെ അമ്മ നിനക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് കാമോയുടെ അമ്മ പറഞ്ഞതായിട്ട് അവൻ ഓർക്കുന്നു. അമ്മയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അവൻ ഇതുവരെ ഒരു ബോൾ പോലും അടിച്ചില്ല. സോ അവൻ ഇപ്പൊ ഔട്ടായിരിക്കുന്നു. ഓ, ഇപ്പൊ നോബ്രയാണ് ബാറ്റിങ്ങിന് വേണ്ടി കളത്തിലിറങ്ങുന്നത്. ബോൾ എറിയാൻ വേണ്ടി ഒരു മെഷീൻ എന്നെ കൊണ്ടുവരുന്നു. ഇത് കാണുന്ന നോബ്ര ഇത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് അവളെ തല്ലാൻ പോകുന്നു. പാണ്ഡയുടെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോ മെഗമാറാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ. സോ അവനല്ലേ ബോൾ എറിയണ്ടേ, അതിന് പകരമാണ് ഇപ്പൊ ഈ മെഷീൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മാഹി പറയുന്നു. ഐ ശരി, അങ്ങനെയാണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, എന്തായാലും ഞാൻ ഈ ബോൾ അടിക്കും എന്ന് നോബ്ര മാസായിട്ട് പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ നോബ്ര അടിച്ചു, പക്ഷേ ഔട്ടായി പോയി. അടുത്തതായിട്ട് ഫുഷിഗ്രോ ആണ് വരുന്നത്. ഫുഷിഗ്രോക്ക് ആ പന്ത് എറിഞ്ഞു കൊടുക്കുന്നു, പക്ഷെ ലൈറ്റ് ആയിട്ട് തന്നെ അവൻ അടിച്ച് അവിടെ നിന്ന് ഓടുന്നു, അവൻ ഔട്ടാവുന്നു. നല്ല രീതിക്ക് എന്നെ അടിക്കാൻ ചാൻസ് കിട്ടിയിട്ട് ഇവൻ എന്താ അടിക്കാഞ്ഞ് എന്ന് പറഞ്ഞ് ഗോജോ അവനെ നോക്കി നിൽക്കുന്നു. അടുത്തത് പാണ്ഡയാണ് ബാറ്റ് ചെയ്യുന്നത്. അവൻ അടിച്ചെങ്കിലും പക്ഷെ അപ്പൊ തന്നെ ബോള് പിടിക്കുന്നു, അവൻ ഔട്ടാവുന്നു. പിന്നീട് മാക്കിയാണ് ബാറ്റ് ചെയ്യുന്നത്. ആ മെഷീനാണ് ബോൾ ചെയ്യുന്നത്. മാക്കി വളരെയധികം സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ അവൾ അടിക്കുമെന്ന് എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നു. വിചാരിച്ച പോലെ തന്നെ അവൾ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. സോ അത് ഹോം റൺ ആവുന്നു. അതൊന്നും ആരെ കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന സമയത്താണ് ആകാശത്തിലൂടെ പറന്നു വന്നിരുന്ന മീസിമി അത് പിടിക്കുന്നു. സോ ഇപ്പൊ മാക്കി ഔട്ടായിരിക്കുന്നു. സ്കൂളിലെ സോസറേഴ്സ്
കുറവായതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ആ സ്കൂളെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഗെയിമും കളിക്കുന്നുണ്ട്. സോ അവൾക്ക് അത് പിടിക്കാൻ പറ്റും. രണ്ട് സ്കൂളും ഇപ്പോഴും ഒരു പോയിന്റ് പോലും എടുത്തിട്ടില്ല. ടോഡോണ് അടുത്തത് ബാറ്റ് ചെയ്യുന്നത്, മാക്കിയാണ് ബോൾ എറിയുന്നത്. ഹേയ് ബ്രദർ, നീ ഇത് നോക്കിക്കോ, ഞാൻ തീർച്ചയായിട്ടും ഇത് ഹോം റൺ ആക്കും എന്ന് ടോഡോ യുജിയോട് പറയുന്ന സമയത്ത് മാക്കി ബോൾ എടുത്ത് അവന്റെ മോന്തക്കിട്ടൊന്ന് കയറിയുന്നു. ദേ കടക്കുന്ന ചട്ടിയും കലം എന്ന് പറഞ്ഞ് ടോഡോ അത് നിലത്ത് കിടക്കുന്നു. എല്ലാവരും മാക്കിയെ നോക്കി സൂപ്പർ പിച്ച് സൂപ്പർ പിച്ച് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഇത് കാണുന്ന യുജി, ടോഡോ എല്ലാവരും നിന്നെ വെറുക്കുന്നു. എല്ലാവരും യുജി ഇറ്റഡോറിയെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്ന് ടോക്കിയോ സ്കൂളിലെ പ്രിൻസിപ്പൽ ഗിയോട്ടോ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നു. അവനെ എനിക്ക് ഇഷ്ടാവാനും ഇഷ്ടാവാതിരിക്കാനും യാതൊരുവിധ കാരണവുമില്ല. ജുജുത്സു സോസറേഴ്സിന്റെ എല്ലാവരുടെയും മിഷൻ എന്ന് പറയുന്നത് എല്ലാ കേഴ്സിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ അവൻ ഒറ്റൊരുത്തിനു വേണ്ടി ലാവയെ തന്നെ ബ്രേക്ക് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് കേൾക്കുന്ന ടോക്കിയോ സ്കൂളിലെ പ്രിൻസിപ്പൽ പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവൻ ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഈവൻ ആ സ്പെഷ്യൽ ഗ്രേഡ് ഗേൾസിന്റെ കൂടെ പോലും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചേ, അവനെ സ്കൂളിലെടുത്തല്ലോ എന്ന് പറഞ്ഞ് ഒരുപാടധികം പേര് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയല്ല, എന്നാൽ നമ്മൾ നമ്മുടെ ചിന്ത മാറ്റുവാണ് വേണ്ടത്. എനിക്ക് എന്തായാലും അവനിൽ നല്ല രീതിക്ക് എന്നെ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും അവനൊരു മാറ്റത്തെ കൊണ്ടുവരും. എല്ലാവരും അസൂയപ്പെടുന്ന ഒരു സോസറായിട്ട് അവൻ മാറും. ഇതേ സമയം തന്നെ യുജിയാണ് ബാറ്റ് ചെയ്യുന്നത്. അവൻ ഹോം റൺ അടിക്കുവാണ്. സോ പറന്നുകൊണ്ടിരിക്കുന്ന മിസ്സിമിക്ക് പോലും അത് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ മത്സരത്തിൽ ടോക്കിയോ സ്കൂൾ വിജയിക്കുന്നു. രണ്ട് സ്കൂളിലെയും പ്രിൻസിപ്പൾ അവിടെ ഉണ്ടായിരുന്ന ഉറുമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന ഗോജോ വേണമെന്ന് വെച്ചിട്ട് തന്നെ ആ ഉറുമ്പുകളുടെ മേലിലൂടെ ചവിട്ടിപ്പോകുന്നു. എന്നാൽ ഉറുമ്പുകൾക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഗോജ തെണ്ടിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് കിയോട്ടോ സ്കൂളിലെ പ്രിൻസിപ്പൾ ടെൻഷൻ ആവുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡിൽ ഒരുപാടധികം ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയുള്ള എപ്പിസോഡ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഗോജോ അവസാനമായിട്ട് ആ ഉറുമ്പുകളുടെ മേത്ത് ചവിട്ടിപ്പോകുന്ന സമയത്ത് അതിനൊന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലും ഒരുപാടധികം ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡ്സ് കാണണം. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ ബൈ.